ആശയപ്രദമത്തിലുള്ള കാര്യമാണ് പൊളിച്ച് മറിച്ച് അതവരുടെ ആശയപ്രദമത്തിലുള്ള കാര്യമാണ്. അപ്പൊ ആശയപ്രചരണത്തിന് ഒരാശയത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കുക എന്നത് ആശയപ്രചരണത്തിലുള്ള ഒരു മാർഗം. ഈ മാർഗം എല്ലാ കമ്മ്യൂണിറ്റിക്കാർക്കും എല്ലാ യുക്തിവാദികൾക്കും പഠിപ്പിച്ചു കൊടുത്ത മതം പഠിക്കുന്ന ഇസ്ലാം. ഇസ്ലാമാണ് മറ്റുള്ളവർക്കൊക്കെ എല്ലാ സംഗതികളും പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കുന്നത് ആ മരണപ്പെട്ടു പോയവർ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുമോ ആ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് എന്നത് ലോകത്തുള്ള മുഴുവൻ കക്ഷികൾക്കും പഠിപ്പിച്ചു കൊടുത്ത ഒരു ശാസ്ത്രീയമായ പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. ഇതുകൊണ്ടാണ് നബിയുടെ അനുസരണമായി മുഹമ്മദ് ദിവസം ജനിച്ച ദിവസം തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസവും ആണ്. പക്ഷേ നബിയുടെ ഈ മരണപ്പെട്ടു പോയതിൽ ദുഃഖം ആചരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, മറിച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ ഇപ്പോഴും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഈ ജീലാനി ദിനം ആഘോഷിക്കുന്നാൽ അത് ആഘോഷമല്ല, ജീലാനി ദിനം കൊണ്ടാടല അല്ലാതെ ആഘോഷമല്ല, അതിന് ആഘോഷം എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ പറയുന്നു വെച്ചിൽ അത് അവർക്ക് അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ജീലാനി ദിനം എന്ന് പറയുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി മരണപ്പെട്ട ദിവസം അദ്ദേഹത്തെ അനുസ്മരിച്ച് അദ്ദേഹം പ്രചരിപ്പിച്ച ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുകയും മാനവരുടെ പേരിൽ ദർപ്പം ചെയ്യുകയും അവരുടെ പേരിൽ സ്വർപ്പ ചെയ്യുകയും ഉറാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേദി ഉണ്ടാക്കുന്നതാണ് ജീലാനി ദിനം എന്ന് പറയുന്നത്. ബദ്ർ ദിനം എന്ന് പറയുന്നത് ബദ്രീകളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ടായ ദിനം. ആ ദിനം അനുസ്മരിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ച ആശയം പ്രചരിപ്പിക്കാനും അവരെ ഓർമ്മിക്കാനും അവരുടെ പേരിൽ ദുആ ചെയ്യാനുമുള്ള ഒരു വേദി സംഘടിപ്പിച്ചതാണ് ബദ്ർ ദിനം. ഇത് നിങ്ങൾക്ക് കാണാം ഇസ്ലാമിൽ വലിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ ഒരു വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ആണ്ടാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ വളരെ ചരിത്രപരമായ സംഭവം നടന്ന ദിവസം അവരെ അനുസ്മരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ചെയ്യാൻ, അത് ഇസ്ലാമിന്റെ ഒരു അടിത്തറയാണ്. ആ ദിവസത്തിൽ അവരെ അനുസ്മരിക്കാത്ത ഒരൊറ്റ മുസ്ലിമും ഉണ്ടാവുകയില്ല. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അനുസ്മരിക്കും. അപ്പൊ പഴയകാലത്തുള്ള അമ്പിയാക്കളെ അനുസ്മരിക്കുന്നില്ല എന്ന ധാരണയും തെറ്റാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ചരിത്രപരമായ വലിയ സംഭവം നടന്ന ദിവസം അനുസ്മരിക്കുന്നതാണ് വലിയ പെരുന്നാൾ. ആ അനുസ്മരണ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടനെയും ഓത്തിനെയും ഒട്ടകത്തെയും ആട്ടിനെയും ഒക്കെ അറുത്ത് ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അവരിങ്ങനെ പച്ചക്കൊടിയാണ് അവരെ എടുക്കുന്നത്. അതുപോലെ പല സ്ഥലത്തും പച്ചക്കൊടികളുണ്ട്. അതിന് നമുക്ക് വിനോദമൊന്നുമില്ല പച്ചക്കൊടി ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇനി ഒരാൾ വെള്ളപ്പൊടി ഉപയോഗിക്കും, അതിനും തെറ്റില്ല. എസ് എസ് എഫ് കാര് നീലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതിനും തെറ്റില്ല. അപ്പൊ ഒരു കളറുള്ള പൊടി സ്വീകരിക്കുന്നത് അതിന് തെറ്റൊന്നുമില്ല. പച്ചക്കൊടി തന്നെ സ്വീകരിക്കണം എന്നൊരു സിദ്ധത്തൊന്നും ഉള്ളതായിട്ട് വല്ല കിട്ടാറില്ല. ഞാൻ കണ്ടില്ല ബഹുമാനപ്പെട്ട അതിൽ അനുഹിന്ദനാം. ബഹുമാനപ്പെട്ടവർക്ക് അതിൽ നിന്ന് പേര് വരാൻ കാരണം മാനവർക്കുള്ള ഒരു സ്ഥലത്ത് പോയി ഇരുന്നാലും ഉണങ്ങിയ സാധനങ്ങളൊക്കെ പറ്റിയാവും. ഒരു സ്ഥലത്ത് പോയി അഞ്ചുവാസങ്ങളൊക്കെ പറ്റിയാവും. അപ്പൊ വലിയതൊരു മത്സാനാണ് ഖിദ്റിന്റെ പേര്. പക്ഷെ മൂപ്പരുടെ ഖിദ്ർ അതിൽ നിന്നൊക്കെയുള്ള പേര് വന്നത് എങ്ങനെ? അത് മൂപ്പരോട് സ്ഥലത്ത് പോയി ഇരുന്നാല് മൂപ്പര വർക്കത്തോട് തൊട്ടടുത്തുള്ള ഉണക്കിയതൊക്കെ പറ്റിയാവും. അതുകൊണ്ടാണ് മൂപ്പരക്ക് പച്ച എന്നർത്ഥം വരുന്ന ഖദ്ർ എന്നുള്ള പേര് വന്നത്. അതിലെ ഇന്നലാം പച്ച പുതപ്പും പുതച്ചി ഇരുന്നിരുന്നു എന്ന് ചില ചരിത്രങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മഹാന്മാരായ ചിലർ പച്ച പുതപ്പ് പുതച്ചതായൊക്കെ കണ്ടതുകൊണ്ട് മഹാന്മാരുടെ വസ്ത്രകളിൽ ചിലപ്പോൾ ചിലർ പച്ച ഉപയോഗിച്ചിട്ടുണ്ടാകാം, വെള്ളം ഉപയോഗിക്കുന്നവരെ വേറെ ഉണ്ടാകാം. നെടുമ്പോ വരയുവെന്നല്ലമാ തങ്ങളുടെ കുപ്പയിലെ കളറ് പച്ചയാണ്. റസൂലിന്റെ ജാറത്തിന്റെ കുപ്പയിലെ കളറ് പച്ചയാണ്. അബ്ബാസിന്റെ റസൂലിന്റെ കബറിന്റെ മേലെ ഇടാറുള്ള പച്ച പട്ടി ആ പട്ടും പച്ചയാണ് പുതച്ചി വരുന്നത്. റസൂലിന്റെ കബർ ജാറം മൂടുമ്പോ ആ ജാറത്തിന്റെ മേലെ മൂടുന്നതും പച്ച പട്ട. അതുകൊണ്ട് നമ്മളെ നാട്ടിലും അബ്ബാസിന്റെ റസൂലിന്റെ കബറുകൾ പണ്ഡിതന്മാരും അറബികളും ഒക്കെ മൂടുന്നത് പച്ചപ്പട്ടായതുകൊണ്ട് ഇവിടെയും പച്ചപ്പട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം, അതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് പറയാനുള്ളത്. അതിനു മുമ്പായിട്ട് എനിക്ക് ഉത്താഹരണ മറുപടിയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ എല്ലാവരുടെയും ആണ്ട് പദ്ധതി ബദർ ദിനം എന്ന ഒരു ദിവസത്തിലേക്ക് ഒതുക്കുകയും ബാക്കിയുള്ള എല്ലാ ജംഗ്ഷനിലും
ജന്മദിനങ്ങളും ആണ്ടുകളും പ്രത്യേകം പ്രത്യേകമായി ആഘോഷിക്കുകയും ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി, ക്രിസ്മസ് ആഘോഷം അടുത്ത വർഷം മുതൽ എന്താണോ മുസ്ലിങ്ങളും ആഘോഷിക്കണം. കാരണം ബഹുമാനപ്പെട്ട ഇസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ്. ഒന്നാമതായി ക്രിസ്തുമസ് എന്ന് പറഞ്ഞത് അത് മുസ്ലിങ്ങളെ വാചകമേ അല്ല. ക്രിസ്തു എന്ന് നാം ഈസാനെ കുറിച്ച് പറയാറില്ല, മുജാഹിദുകൾ മാത്രമേ പറയാറുള്ളൂ. നമ്മൾ ഈസാ എന്നാണ് പറയാറുള്ളത്. ഈസാ അലൈഹിസ്സലാം ജനിച്ച ദിവസം ഏതാണെന്ന് ചോദ്യകർത്താവിന് അറിയാമോ? ബൈബിൾ അറിയാമോ? അറിയില്ല. പിന്നെ എങ്ങനെ ജന്മദിനം നടത്തുക? അതുകൊണ്ട് അതിന്റെ ബൈബിൾ എനിക്ക് അറിയിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാവുന്നതാണ്. നമ്മൾ ക്രിസ്ത്യാനികളുടെ പാട്ടിമാർ പറയുന്ന ഡേറ്റിലൊക്കെ ഇതിന് നമുക്ക് ഒരു കാര്യം നടത്തിക്കൂടല്ലോ. നമ്മൾക്ക് നമ്മളുടേതായ ഗ്രന്ഥത്തിൽ ഈസാനിരത്തിലാൻ ജനിച്ച ദിവസം റബിയുലവലാണോ റബിയുലാണോ ജമാലുലവലാണോ എന്ന് കിട്ടട്ടെ. ഡിസംബർ ജനുവരി അമ്പലത്തിലിരിക്കുന്ന മതകാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാസങ്ങളല്ലല്ലോ. അതുകൊണ്ട് അത് ജന്മദിനം കിട്ടാത്തത് കൊണ്ട് അതേതായാലും നടപ്പാക്കട്ടാന്ന് ഇപ്പൊ പറയാം. രണ്ടാമതായി പിന്നൊരു കാര്യം, നമ്മൾ ബലീങ്ങളൊക്കെ ഒന്നായിട്ടൊക്കെ നടത്തി ഒപ്പിച്ച് അതേ സമയത്ത് നമ്മളെ അവധിയാക്കുന്നതൊക്കെ വെവ്വേറെ നടത്തി എന്ന് പറഞ്ഞല്ലോ. അത് ഈ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തോന്നുന്നു. നമ്മൾ ഏത് മഹാന്മാരുടെ ആണ്ട് നേർച്ച കഴിക്കുമ്പോഴും എല്ലാ മഹാന്മാരെയും അതിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ടാണ് മൊഹീദീന്റെ ആണ്ട് കഴിക്കുമ്പോഴും ബാക്കി ഓർത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടോ ഇതാ ഹസ്രത്തിന്റെ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൊഹീദീന്റെ ആദ്യം ബാക്കി റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നൊക്കെ ആദ്യം പറയും. പിന്നെ പറയുന്ന ഇലാ ജബിനിൽ അംബിയായി വരുമ്പോൾ, പിന്നെ പറയുന്ന ഇലാ ജബിനിൽ അസ്ഹാബി റസൂലില്ലാഹി റസൂലാണ് എല്ലാ കാര്യവും, പിന്നെ എല്ലാ അംബിയാക്കും എല്ലാ കാര്യവും. അപ്പൊ നമ്മളൊരു അക്ഷരത്തിന് വേണ്ടി ഒരു മഹാന്റെ പേര് തിരഞ്ഞെടുക്കുന്നു എന്നല്ലാതെ അവരുടെ അനുസ്മരണത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് മുന്നിൽ നിർത്തുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അവരെ മാത്രം ബഹുമാനിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി മാത്രം പാർട്ടി ഓടിക്കൊണ്ടും അല്ല നമ്മൾ പരിപാടി നടത്തുന്നത്. പരിപാടി നടത്തുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടുമാണ്. അപ്പൊ എത്രത്തോളം ആണ്ടുകൾ നടക്കുന്നതോ അത്രത്തോളം ഓരോ സഹാദികൾക്കും ഓരോ നബിക്കും ഭാവനങ്ങൾക്കും ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുകയാണ് ഈ പണ്ഡിതന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ മൊത്തത്തിലൊക്കെ മാറ്റിവെച്ചു എന്നൊരു സംശയം വന്നിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പറയുകയുണ്ടായി അന്യമതക്കാരായ ആളുകളുടെ ഡേറ്റ നമുക്ക് ഡേറ്റായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ സാന്ദർഭികമായി തന്നെ ചോദിക്കാൻ പ്രിപ്പയറുകളൊന്നും ചോദ്യമല്ല. സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഇതിനെ ചോദ്യമായിട്ടല്ല ഒരു അഭിപ്രായമായി പറയുകയാണ്. ചോദ്യം ഇൻഷാല്ലാഹ് പറയാം. അതായത് ഇവിടെ അടുത്ത് കടുവ എന്ന ഒരു അഭിപ്രായം അല്ല ചോദ്യം ഒരുപാട് കടുവയിൽ തങ്ങൾ എന്ന ഒരു സ്ഥലത്തെ മസ്ബറ ഇവിടെ അടുത്ത സ്ഥലത്തുണ്ട്. കടുവയിൽ തോട്ടയ്ക്കാട് എന്ന സ്ഥലം, ആ മസ്ബറയുടെ അതിന്റെ തുടക്കം അതിന്റെ കഥ എന്താണെന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സ്ഥലം ഒരു കോട്ടിയുടെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് ഒരു കിളക്കാരൻ കിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാറക്കല്ലിൽ വെട്ടുകയും ആ കല്ലിന് രക്തം കാണുകയും ചെയ്തു. അങ്ങനെ കോട്ടിയോട് പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ കോട്ടി കണിയാനെ വിളിച്ച് ചോദിച്ചാൽ വെച്ചു. ചോദിച്ചാൽ വെച്ച അവസരത്തിൽ കണിയാൻ പറഞ്ഞു ഇവിടെ ഒരു മുസ്ലിം മഹാനായ മനുഷ്യൻ മൺമറഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കോട്ടി ആ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടിയ അറിയാം. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു ജാറം കെട്ടുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അമുസ്ലിമിങ്ങളുടെ അല്ല ഒരു പ്രസ്താവന നടത്തരുത്. താങ്കൾക്ക് തോട്ടക്കാരുള്ള കടുവയും തങ്ങളെ സംബന്ധിച്ച് അവിടെ എഴുതിയ ആധികാരികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട് പറയാം. പ്രസ്താവന നടത്താനുള്ള സ്ഥലമല്ല ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. ആധികാരികമായി പ്രാമാണികമായ ചോദ്യം ഉത്തരിക്കാവും, പ്രാമാണികമായ മറുപടി ലഭിക്കുന്നതാണ് ഇൻഷാല്ലാഹ്. അതുകൊണ്ട് ആധികാരികതയില്ലാത്ത ചോദ്യം ചോദിക്കരുത്. തോട്ടയ്ക്കാണോ ഭീമാപള്ളിയോ അതുപോലുള്ളത് പൊതുവിലുള്ള അടിസ്ഥാന ആചാരങ്ങളെ സംബന്ധിച്ചല്ലാതെ ഒരു പള്ളി കമ്മിറ്റിയിലെ ഒരു മഹജിലെ കാര്യം ആ മഹജിലെ പ്രശ്നമാണ്. പൊതുവിൽ മുസ്ലിങ്ങൾ ആചരിക്കുന്ന
ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ ചോദിക്കാം. ഒരു പക്ഷെ വള്ളക്കടം മുസ്ലിം ജമാഅത്തിന്റെ ഒരു മക്ബറയുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം അവിടുത്തെ മാറ്റം പറ്റിയോണ്ടാണ് ചോദിക്കേണ്ടത്. അതൊരു തോട്ടക്കാരുള്ള കാര്യം പേരോട് ഇസ്ലാമത്തെ സ്ഥാപിക്കും മറുപടി അറിയാൻ പറ്റാറുണ്ട്. കാരണം അവിടെ ഒലിയുണ്ടോ, ഒലിയിൽ ആദരിക്കുന്നത് ശരിയാണോ, അവിടെ ചാറം കൊടുത്തത് ശരി, അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. അതുകൊണ്ട് അവിടെ കണ്ടെന്ന് ചോദിച്ചു, അവർ അവരുടെ മാത്രം ആ പ്രദേശത്തുള്ള പരിപാലന കമ്മിറ്റിയുടെ ചുമതലയിൽപ്പെട്ടതാണ്. ശരി, അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ആശയത്തെ കുറിച്ചാണ് ചോദ്യം. ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ഒരു സ്ഥലത്തെ കുറിച്ചോ ഉള്ള ചോദ്യം അവിടെ പോയി ചോദിക്കേണ്ടതാണ്. കാരണം ഞാന് എന്തെങ്കിലും പറയാം, ഞാൻ പടക്കം കേരളത്തിൽ വന്നാണ്, എനിക്ക് ഈ തങ്ങളും അറിയില്ല, നാടും അറിയില്ല, നമ്മുടെ നാട് ഉണ്ടോ തന്നെ അറിയില്ല. അങ്ങനത്തെ എന്നോട് നിങ്ങളെ നാട്ടിലെ ഏതോ ഒരു വിഷയം ചോദിച്ചു ഞാൻ ഖുർആൻ ഹദീസും ഇമാമും ഖിയാസും ഇമാമികളെ കിതാബും മുജാഹിദിന്റെ ബുക്കും ജമാഅത്തെ ഇസ്ലാമിന്റെ ബുക്കും കാശാണിന്റെ ബുക്കും ജേഗരൂറിന്റെ ബുക്കും ഇസ്തിവാദിന്റെ ബുക്കും നിരീക്ഷണവാദിന്റെ ബുക്കും ഇടപറവിന്റെ ബുക്കും ഇതെല്ലാം ഇങ്ങനെ വായിച്ചു പഠിച്ചിട്ട് വിജയത്തെ കുറിച്ച് പറയാൻ തരുന്ന. അപ്പോ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ വായിച്ചില്ല. അപ്പൊ ഒരു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി ഒരു മുസ്ലിം പണ്ഡിതൻ ഇദ്ദേഹം ചോദിക്കുന്നത് പോലെ ആ മക്ബറയെ കുറിച്ചും ആ തങ്ങളെ കുറിച്ചും ഒരു ആധികാരിക പണ്ഡിതൻ എഴുതിയ രേഖ, ആ രേഖ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഈ പണ്ഡിതന്മാരെ ചർച്ചയിൽ നേരെ വർത്തി ഏതോ കണക്കൻ അങ്ങനെ പറയുന്നത് കേട്ടു, മറ്റേതോ ഒരാളങ്ങനെ കേട്ടു, നിങ്ങളൊന്നും ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നേ ഉള്ളൂ. അത് ഏറെ കുറവില്ല. അതൊക്കെ എന്തിന്റെ അച്ചാരമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ പുരുഷന് കെട്ടിച്ചു കൊടുക്കുന്നതിന് പുരുഷന് അങ്ങോട്ട് അച്ചാരം കൊടുക്കുകയാണ്. അത് ഇല്ല എന്ന ഒരു സമ്പ്രദായം ഉണ്ടാകും പറയുകയാണെങ്കിൽ അല്ലാതില്ല. കാരണം ഞാൻ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ അച്ചാരം ഇപ്പോൾ ഇല്ലാത്ത ഒരു ചടങ്ങ് ഈ അടുത്ത കാലത്തൊന്നും ദർശിച്ചിട്ടേ ഇല്ല. ഞാൻ അച്ചാരം ഞാൻ തീർന്നാലെ എനിക്ക് ഞങ്ങൾ നാട്ടിൻ്റെ സംഗതിയാവുന്ന പഠിക്കണം. പോക്കറ്റ് മണി എന്ന് പറയും, ഈ പോക്കറ്റ് മരുന്ന് വധുവിന്റെ വീട്ടുകാർ കൊടുക്കും. ഞങ്ങളെ നാട്ടില് അച്ചാരം എന്ന് പറയുന്നത് ഒരു കച്ചവടം നടന്നാല് ഞാൻ പിന്നു ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞ കച്ചവടം നടന്നാല് 1000 rupees എടുത്തൊരു സാധനത്തിന് 1000 പൂർണ്ണമായി കൊടുക്കാതെ ആ സമയത്ത് തൽക്കാലം ഒരു സംഖ്യ കൊടുക്കുകയും പിന്നീട് സാധനം കൈമാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവധി പ്രകാരം ബാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന സംഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം അഡ്വാൻസ് എന്നൊക്കെ പറയും. അതാണ് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം എന്ന് പറയും. ഇവിടെ അച്ചാരം എന്ന് പറയുന്നത് എന്തിനാണ്? ഇവിടെ അച്ചാരം എന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീധനം. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് സ്ത്രീധനം എന്നുള്ള കച്ചവടം ഉറപ്പിച്ചിട്ട് ആ കച്ചവടത്തിന് വാങ്ങുന്ന അഡ്വാൻസ്, അതായത് അത് സ്ത്രീയെ പുരുഷന് വിൽക്കണം അങ്ങനെയാണ് തോന്നുന്നത്. തോന്നലായാൽ ശരിയാവും. അല്ലെങ്കിൽ ഈ ഒരു ആചാരം ഈ നാട്ടിൽ നടക്കുന്നില്ല എന്ന് ഉസ്താദ് കണ്ണട ഒരിക്കലും ഇരുട്ടാക്കരുത്. ഇവിടെ നടക്കുന്ന സമ്പ്രദായമാണ്. അതെ, ഞാൻ ചോദിച്ചത് അച്ചാരം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ വിഷയം പറഞ്ഞാണ് ഞാൻ മറുപടി പറഞ്ഞാൽ രാവിലെ എനിക്ക് കുറച്ചുകൂടെ അറിയാവുന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്ന് ആ കല്യാണം നടത്താമെന്ന് കാരണവന്മാര് കൂടിയിട്ടുള്ള തീരുമാനം. അവസാനത്തിന് മെയ് 30 May 1 അപ്പൊ ഒരു അയ്യാനെ നിക്കാഹ് ചെയ്യാൻ പോകാൻ
അല്ല ആ ഡേറ്റ് തീരുമാനിക്കുന്ന ദിവസമാണ് ഈ അച്ചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പൊ അന്നത്തെ ദിവസം പിന്നെ ഈ ചെറുക്കന്റെ വാപ്പയുടെയൊക്കെ സാന്നിധ്യത്തിൽ ചെറുക്കന് പെണ്ണിന്റെ വാപ്പായോ പെണ്ണിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാളോ ഈ സ്ത്രീധനമാകുന്ന കച്ചവട സമ്പ്രദായത്തിന്റെ മുന്നോടിയായിട്ട് വേണമെങ്കിൽ അവർ ഉസ്താദ് പറഞ്ഞ അഡ്വാൻസ് ഒന്നോ മലയിദ്ദേഹം പറഞ്ഞ അച്ഛൻ ആ പദപ്രയോഗം ഈ ഇത് കൊടുത്ത് ആ സംഖ്യ കൊടുക്കുന്ന ആ പരിപാടിക്കാണ് ഇത് ഇസ്ലാമില്ലാത്തതാണ്. ഞാനതിനെതിരാണ് കഴിച്ച ആളാണ്, എനിക്കതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ ഈ കൊടുക്കുന്ന തുകയാണ് അച്ചാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലില്ലാമായി യാതൊരു ബന്ധമില്ലാത്ത നിങ്ങൾ വസ്തു കൊടുക്കാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാണോ, എന്നോട് ചോദിക്കാണോ, അല്ലെങ്കിൽ അങ്ങനെ പറയാണോ? അല്ല അല്ല, സത്യമല്ല, അല്ല ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സത്യ തീർന്നില്ല എന്നോട് ചോദിച്ചോളി കേട്ടോ. ഒരു അതായത് ഇത് ഹലാലോ ഹറാമോ എന്നുള്ള ശൈലിയിലുള്ള ചോദ്യമാണ്. അത് യഥാർത്ഥത്തിൽ ആശയപരമായ സംബന്ധമായ ഒരു ചോദ്യമേ അല്ല. ചോദ്യകർത്താവൻ അങ്ങനെ ചോദിച്ചു. പക്ഷെ ഇന്ന് സ്ത്രീധനം എന്ന പേരിൽ നടക്കുന്ന ഒരു ഈ വെനവേറ്റൽ ചടങ്ങ്, ആ ചടങ്ങിന്റെ ആ തൊഴിലിൽ നിന്ന് ഒരു ഭാഗം ആദ്യം കൊടുക്കുന്നതിനാണ് ഈ നാട്ടിൽ അച്ചാരം എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയ്ക്ക് വളരെ പോക്കറ്റ് മണിയുന്ന സമ്പ്രദായം ഇല്ല. അപ്പൊ ഈ പോക്കറ്റ് മണിയായി ഈ സ്ത്രീധനത്തിൽ നിന്ന് ആർത്തി കൊടുക്കുന്ന തുകയിൽ ആ തുകയുടെ ആ സദസ്സിൽ അരി നിങ്ങൾ വേണമെന്നു ഇത് ചെയ്യാമോ എന്നാണ് കേട്ടത്. മനസ്സിലായാലും സ്ത്രീധനം, സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനർത്ഥം മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം, അല്ലേ? പെണ്ണിന്റെ പണം, പണം എന്ന് പറഞ്ഞൊരു വർക്കും സാധനവും ഒക്കെ പെടാം, അതായത് സ്വർണം പെടാം, പലതും പെടാം, അല്ലെ? സ്ത്രീധനം, സ്ത്രീയുടെ ധനം. ഒരു ആള് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ ഉദാഹരണത്തിന് എന്നോട് ഇവിടുത്തെ ഒരാൾ തിരുവനന്തപുരത്തെ ഒരാൾ വേറോട് അത്ര നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ വിവാഹം കഴിക്കണമെങ്കില് ഞാൻ വിവാഹം കഴിക്കുന്ന ദിവസം ഞാനും ഒരു 25 സ്നേഹിതന്മാരും നിങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങൾക്ക് 25 ആളുകൾക്കും ബിരിയാണി തരണം. ഞാൻ പറയാം, ഈ ബിരിയാണി ഹറാമാണോ സുന്നത്താണോ കറാഹത്താണോ ജായിദാണോ? 25 25 ബിരിയാണി അതിന് പറ്റില്ലേ? അല്ലെ, ഞാൻ പറഞ്ഞു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹം കഴിഞ്ഞ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് വേണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ വിടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ വാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആളെ ബിരിയാണി, ഒരു ബിരിയാണിക്ക് 500 കുട്ടിക്കോടി എത്ര റുപ്യ ഉണ്ടാവും? 250 ബിരിയാണി എത്ര ഉണ്ടാവും? 1000 1250 സാധനം. ഞാൻ ചോദിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾക്ക് അത് വരട്ട, കാരണം 12 ഒരു 0 നിങ്ങൾ കൂട്ടിക്കൊണ്ട് 12,500 12,500 സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ ഹറാമാണോ ജാഹിദാണോ? എന്താ സാറേ പറയാ? ജാഹിദാണെന്ന് അവർ താല്പര്യം. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്. അല്ല പറയപ്പെട്ടോ, സ്ത്രീയുടെ വാപ്പനോടല്ലേ വന്ന് നിങ്ങൾ ചേർത്ത് ഞങ്ങൾക്ക് ഇത് സ്ത്രീയുടെ ധനം എന്നാ പറയപ്പെട്ടോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ സുഹൃത്തുക്കൾക്കും കൊടുക്കണമെന്നാണ്. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കരുത് മറ്റുപേർക്കും കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇത് എല്ലാ നാട്ടിലും ഞങ്ങളുടെ നാട്ടിലും നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഹറാമാണ് പണ്ഡിതന്മാർക്ക് പത്ത് കൊടുക്കാൻ പറ്റുമോ? അവിടെ വെച്ച് ഭാഗ്യവത പറയുമ്പോ ഭാഗ്യവത കഴിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഭാഗ്യവത കഴിക്കാൻ പറ്റും, കാരണം അത് ഹറാമാണെന്നുള്ളത് ഞങ്ങൾക്ക് തെളിവ് കണ്ടിട്ടില്ല, ഖുർആനും കണ്ടിട്ടില്ല, ഹരീസിലും കണ്ടിട്ടില്ല. ഇനി വേറൊരാള് ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല, അയാൾ 12,500 ഭക്ഷണം ചോദിച്ചിട്ടില്ല, അയാൾ ചോദിക്കുന്ന 500 എനിക്ക് സ്വന്തം തരണമെന്നാണ്. എന്റെ സുഹൃത്തുക്കൾ ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് വരും, ആരും ഉണ്ടാവില്ല. അത് എനിക്ക് 500 തരണം, ഞാൻ നിങ്ങളെ മകളെ കഴിച്ച് നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ 500 തരണം. അതിന് 100 ഇന്നലെ തരുന്നെങ്കിലേ എനിക്ക് 500 നാലും അന്ന് തന്നാ വശ്യം അയാൾ പറയും. ഇത് ഹറാമെന്ന് പറയുമ്പോൾ കൊണ്ടുവച്ചാലേ ഹറാമില്ല.
അപ്പൊ അതിനും കൊപ്പില്ല. ഇനിയിപ്പൊ ഏതാണ് ഹറാമാണ് എന്ന് വിളിച്ചത്? ഹറാമാണ് എന്ന് വിളിച്ചാ പോരാ, ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് സുന്നികളായ നമ്മക്കാർക്ക് ഇമാമിനെ സ്റ്റാഫ് കാണണം. മുജാഹിദിന്റെ മാറ്റി ഇസ്ലാമിയാൻ ഒരുക്കുവാൻ ഇമാമിനൊന്നും പറ്റൂല. ഖുർആനിൽ കാണണം, അല്ലെങ്കിൽ ഹദീസ് കാണണം. അപ്പൊ ഖുർആനിലോ ഹദീസിലോ ഇതിനെ നിരോധിക്കുന്ന ഒരു ആയത്തുണ്ടോ? ഒരു ഹദീസ് ഉണ്ടോ? അല്ല ഇമാമിങ്ങളെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാൻ എങ്ങനെ പത്തു തരും? എനിക്കത് തരാൻ തോന്നില്ല, ഞാനത് പറയാൻ തയ്യാറുമല്ല. നല്ല ചോദ്യം. അപ്പോ നമ്മളോട് പറഞ്ഞു, നിങ്ങളിൽ മറ്റൊരാളെ സ്വത്ത് പൊരുത്തമില്ലാത്ത നിലക്ക് വാങ്ങിയാലും ഒഴിച്ചിട്ടാലും ഹറാം, പൊരുത്തപ്പെട്ടൊരാൾ എന്ത് തന്നാലും അനുവദിക്കണം. ആകർഷിച്ചിട്ട് അപ്പൊ ചോദിച്ചു, നിനക്ക് ഒറ്റ ഓഫീസർ ഈ നാവ് തന്ന അപ്പൊ ചോദിച്ചിട്ടോ? അപ്പൊ പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണെന്ന് ഖുർആനും ഹദീസിലും ഒരു സ്ഥലത്തും ഇല്ല. പൊരുത്തപ്പെടാത്ത നിലക്കൊരു സാധനം പിടിച്ചെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ എടുക്കുകയാണെങ്കിൽ കട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഹറാമാണ്. അപ്പൊ പൊരുത്തപ്പെട്ടുകൊണ്ട് തരും എന്ന പ്രതീക്ഷയിൽ ഒരാൾ ചോദിക്കുകയും പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരാൾ കൊടുക്കുകയും ആണെങ്കിൽ അതിന്റെ അക്ഷരവും ഹറാമല്ല, മുഴുവനും ഹറാമല്ല, ഒറ്റയും ഹറാമല്ല. പൊരുത്തപ്പെടാത്ത നിലക്ക് പിടിച്ചെടുക്കുക, പറിച്ചെടുക്കുക, കട്ടെടുക്കുക, പഞ്ഞിച്ചെടുക്കുക, ഇങ്ങനെ ഇസ്ലാം വിരോധിച്ച വഴികളിലൂടെയാണെങ്കിൽ അത് അച്ചാരവും ഹറാമാണ്, പിന്നെ കൊടുക്കുന്ന ഹറാമാണ്, ബിരിയാണി ഹറാമാണ്, ഒക്കെ ഹറാമാണ്. ഹറാമല്ലാത്ത ഒന്നും ബാധിക്കില്ല. അപ്പൊ പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കലുണ്ട്, ഭക്ഷണം കൊടുക്കലുണ്ട്, ചിലപ്പോൾ പുതിയാപ്പടത്തിൽ അമ്മോച്ചന്റെ ഭാഗത്തു നിന്ന് പണം കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ അമ്മായി പുതിയാപ്പളത്തിൽ അടവാക്കി കൊടുക്കലുണ്ട്. ഞങ്ങൾ ആദ്യം അമ്മായിക്ക് തിരിച്ച് പുതിയാപ്പളം പവനും കൊടുക്കലുണ്ട്. കല്യാണത്തിന്റെ ദിവസം നിശ്ചയിക്കുമ്പോൾ അമ്മായിക്ക് ഒരു പവൻ കൊടുക്കണം പെണ്ണിന്റെ വർഷം, പുതിയാപ്പളത്തിൽ അടവാക്കി കൊടുക്കണം ആദ്യ വർഷം. അപ്പൊ അമ്മായിക്ക് കൊടുക്കണമെന്ന് കിട്ടാവിൽ എവിടെയെങ്കിലും ഉണ്ടോ? അമ്മായി ഞങ്ങൾ ആദ്യം പറയാം, ബാലിന്റെ ഉമ്മാക്ക അവിടെ അമ്മായി അമ്മ പിന്നെ ആയതാണോ എന്റെ അമ്മായി? അപ്പോ ഈ അമ്മായിക്ക് കൊടുക്കണമെന്ന് നിബന്ധന വെക്കലുണ്ട്. അമ്മായിക്ക് പുതിയാപ്പള കൊടുക്കണമെന്ന് നിബന്ധന വെക്കുന്ന ഹറാമോ ഇല്ല? കാരണം പുതിയാപ്പള പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്നായി പറയുന്നത്, പൊരുത്തപ്പെട്ടില്ല കൊടുക്കുന്നത്, അതും ഹറാമില്ല. വാസ്തവത്തിൽ ബാലിന്റെ ചെലവല്ലാതെ അമ്മായിന്റെ എന്തെങ്കിലും ഒരു ചെലവ് വിവാഹം കഴിക്കുന്ന വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പള വൈകളോ മറ്റേ കിട്ടാവിലുണ്ടോ? ഇല്ല. പക്ഷെ അമ്മായിന്റെ ചെലവ് പുതിയാപ്പള വൈക്കറ്റ് വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വിവാഹം കഴിച്ചാൽ വിവാഹം കഴിച്ച പെണ്ണിന്റെ അനുജത്തിന്റെ കല്യാണം ഉണ്ടാകുമ്പോൾ പുതിയാപ്പള കുട്ടനെ കൊടുക്കണോ, ആട്ടിനെ കൊടുക്കണോ, അരിവ് കൊടുക്കണോന്നാണ്. ഇതൊരു മൂത്ത പെണ്ണിന്റെ വസ്ത്രം ഇവളെ കെട്ടിയിട്ടോ അയ്യത്തിനാ അയ്യത്തിനെ കെട്ടിയിട്ട് കല്യാണത്തിൽ എന്തെങ്കിലും കൊടുക്കണമെന്നാ കൊടുത്തിന്നൊക്കെ ഭയങ്കര പെട്ടോ നാട്ടിലാകാതെ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ അതെ ഉണ്ട്. അതുപോലെ അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാവും. പുതിയാപ്പളുടെ അനിലം കെട്ടുമ്പോ ഈ ഭാര്യന്റെ വൃത്തിയാണ് ചിലപ്പോ കൊടുക്കുന്നത്, പുതിയാപ്പളക്കല്ല, പുതിയാപ്പളുടെ അനിലം കെട്ടുമ്പോൾ ആ അവർക്ക് അവർ കൊടുക്കണം നിങ്ങളെ. അപ്പൊ ഇങ്ങനെയാണ് ചില ആചാരങ്ങൾ. ഈ ആചാരങ്ങൾക്കൊക്കെ മൊത്തത്തിലുള്ള വിജയം എന്താണ്? പൊരുത്തപ്പെട്ടുകൊണ്ടാണെങ്കിൽ അനുവദിക്കുകയോ പൊരുത്തപ്പെടാത്ത വഴിയിലാണെങ്കിൽ തെറ്റുമാണ്. അത് പിടിച്ചു പറിക്കുന്ന ശൈലിയിലാണെങ്കിലും തെറ്റാണ്. എന്നാ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. ഇദ്ദേഹം പറഞ്ഞത് ഞാനേ നിന്നിട്ടില്ല. അപ്പോ പെണ്ണിന്റെ പണം എനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിച്ചിട്ട് ചോദിക്കുന്നത് ഒരു കൂടുതൽ മാന്യതയുള്ള ഏർപ്പാടല്ല. അത്യാവശ്യമില്ലെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിലോ അതൊരു സഹായമാണ്. സഹായം ചോദിക്കുന്നത് തെറ്റില്ലാതെ ലക്ഷ്യനാഥ വച്ചുന്നുണ്ടല്ലോ നമ്മുടെ തുടക്കത്തെ. അപ്പോ അതിന് തെറ്റുമില്ല. മുസ്ലിം ലോകത്ത് കേരളത്തിൽ ഈ ആചാരം എവിടുന്ന് വന്നു എന്ന് ചരിത്രവും കൂടി നമ്മൾ വയ്ക്കാം. അറേബ്യൻ നാട്ടിൽ നിന്ന് പാവപ്പെട്ട അറബികളാണ് ഇവിടെ ഇസ്ലാം മതം പ്രവേശിക്കാറുണ്ട്. അവർക്ക് അന്ന് നിങ്ങൾ പണം കൊണ്ടുവരാനുള്ള കഴിവും ഒന്നും ഉണ്ടായില്ല. അവരുടെ കയ്യിൽ ഇന്നത്തെ പോലെ പെട്രോളും പൊന്നുള്ള കാലമില്ല. അറബികൾ പാവപ്പെട്ടവരാണ്.
അവരെ ഈ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്നപ്പോ അന്ന് പെരുമാ രാജാവിന്റെ കത്തും കൊണ്ടാണ് അവർ വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെ ഉള്ളത് രാജാക്കന്മാരും പണക്കാരും കേരളീയർക്കും അവരുടെ ഉറപ്പാണ്. അവരെടുത്ത് വന്നിട്ട് കത്തും കൊടുത്ത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോ ഈ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടില്ലാത്തത്. ഈ വന്ന ഇസ്ലാമിക പ്രബോധകർക്ക് വിവാഹം കഴിക്കണം. പക്ഷേ വിവാഹം കഴിക്കാൻ ഈ അവധികൾ അല്ലെങ്കിൽ അനുവദിക്കില്ല. അവർക്ക് മാറി കൊടുക്കാൻ പോലും കഴിയുന്നില്ല. സ്വന്തം തന്നെ ജീവിക്കണമെങ്കിൽ കേരളീയരെ അവരെ സഹായിക്കണം. അവര് പള്ളി ഉണ്ടാക്കിയത് കേരളീയര് കൊടുത്തിട്ടാണ്. അവരിവിടെ ജീവിക്കുന്നതും കേരളീയരെ സഹായത്തിലാണ്. അങ്ങനെ കേരളീയരായ ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് തുണിയെടുത്ത് കൊടുക്കാൻ, ഭാര്യയ്ക്ക് മകന് കൊടുക്കാനും ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കാനുമുള്ള കഴിവില്ലാത്ത അറിവികൾ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ മാന്യന്മാരായ കേരളീയർ അവരോട് പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തിന് വേറാറായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങളെ പെൺകുട്ടികൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, ചെലവിനുള്ള ഏർപ്പാട് ഞങ്ങളുടെ ചെയ്യണം. ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ചെലവിനുള്ള ഏർപ്പാട് മകൾ കൊടുക്കാനുള്ള നിങ്ങൾക്ക് തരും, തുണിയെടുക്കാനുള്ള നിങ്ങൾക്ക് തരും, ചെലവ് ഞങ്ങൾ നടത്തും, നിങ്ങളൊന്ന് തീർച്ചയാക്കും. അപ്പൊ അവർക്കറിയാം പൊരുത്തപ്പെട്ടതല്ലേ അമ്മത്തപ്പാട് ഒരു തെറ്റുമില്ലല്ലോ. അപ്പൊ അന്ന് വന്ന പരാതികളും മഹാന്മാരും ആ പൊരുത്തപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ കുട്ടികൾ കൊടുക്കുന്നത് സ്വീകരിക്കുകയും അവർ വിവാഹം നടത്തുകയും ചെയ്തു. അതങ്ങനെ തുടർന്ന് വന്നതാണ്. അവർ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരുണ്ടാക്കി അങ്ങനെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ തോന്നി വാങ്ങാത്തുണ്ട്. അതാണ് ഏർപ്പാടാക്കുന്നത് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി തോന്നി വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. അതേസമയം സ്ത്രീധനം വാങ്ങുന്നത് ഹരണമാണെന്ന് പറഞ്ഞാൽ അന്ന് ആ സഹാബികളും മുൻഗാമികളും നമ്മളെ ഒപ്പാപ്പമാരൊക്കെ ഒരു ഹറാമിലൂടെയാണ് നമ്മളുണ്ടാക്കിയത് എന്ന് പറയാൻ മാത്രം നമ്മൾ വിദ്യകളായത്. നമ്മളെ ഒപ്പാപ്പമാരൊക്കെ ഒരു ഹറാമിലൂടെ വിവാഹം കഴിഞ്ഞിട്ടാണ് നമ്മളുണ്ടായത് എന്ന് പറയാൻ. അങ്ങനെയുണ്ടല്ലോ ചില ആളുകളുടെ നമ്മളെ ഒപ്പാപ്പ പരങ്ങനാന്ന് വിശ്വസിക്കുന്നവര്. അല്ല അല്ല, ഒപ്പാപ്പ പരങ്ങനാന്ന് മൂപ്പരൊന്നും പറഞ്ഞ ഡാമിന്റെ പരിണാമത്തില്ലാത്ത ഒരു സാധനം അതിന്റെ ആകത്തുക എന്താ വെച്ചാൽ ഉപ്പാപ്പ പറഞ്ഞാണ്. അവിടെ ഇവ പോയിട്ടുള്ള മനസ്സിലാക്കി. അപ്പൊ ഇതുപോലെ നമ്മളെ ഉപ്പാപ്പാരൊക്കെ ഹാബിലൂടെ ഒരു വിവാഹം നടത്തിയിട്ട് അതിലൂടെ ഉണ്ടായതാ നമ്മളിത് വരുന്ന വീട്ടിലൊന്നും തുന്നേറെ കിട്ടൂല. അത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഇവരെ കാണുന്നുണ്ടാവും. അവരത് പറഞ്ഞ് കണ്ടുകൊള്ളത് അതേസമയം അതെ ഉപ്പാപ്പ വന്നിരിക്കാന്നൊക്കെ പറയുന്ന ഒരു തലമുറയുടെ അപ്പുറം വരെ നമുക്കത് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ നിയമം പറയുന്നോ തെളിവിന്റെ അടിസ്ഥാനത്തിലേ പറയാതെ ചൂഷിച്ചതാണ് വിഷയം. ബഹുമാനപ്പെട്ട പറഞ്ഞു പെണ്ണിനും ജനം ഉള്ളതിന് വേണ്ടി അവളെ വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. പെണ്ണിന് ജനം ഉള്ളതിന് വേണ്ടി അവളെ വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. ഒരു ജമാലിഹ പെണ്ണിന് ഭംഗിയുള്ളതിന് വേണ്ടിയും വിവാഹം കഴിക്കാറുണ്ട്. ഒരു ഹസദിഹ പെണ്ണിന് തറവാടിക്കുന്നത് കൊണ്ടും വിവാഹം കഴിക്കാറുണ്ട്. ഒരു ഹീനിഹ പെണ്ണിന് തീനുള്ളത് കൊണ്ടും വിവാഹം കഴിക്കാറുണ്ട്. നിങ്ങൾ മുഹമ്മദ് ബിലാലിന്റെ തീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടേക്കോളൂ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പെണ്ണിന് ജനമുള്ളതിന് വേണ്ടി വിവാഹം കഴിച്ചാൽ ഹറാമാണെന്ന് എഴുതി പറഞ്ഞു. പറഞ്ഞില്ല. അങ്ങനെ ഒത്തിരി നിർത്തുന്നു പറയും അത് ഹറാമാണെന്ന് നിർത്തുന്നു പറഞ്ഞില്ല. തറവാടിത്തമുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഭംഗിയുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞില്ല. ചോദ്യം അവിടെയൊക്കെ ബാക്കിയിട്ട് ഭംഗിയുള്ളവനെ ഞാൻ കെട്ടുള്ളൂ തന്നെ അവന് ഭംഗിയില്ലാത്തവരെല്ലാം ഭക്ഷ്യ പോവില്ലേ? പണമുണ്ടെങ്കിലെ കെട്ടും തന്നെ പണമില്ലാത്തവണ്ണം ഭക്ഷ്യ പോവില്ലേ? അതുപോലെ തറവാടിത്തുള്ളതിനെ കെട്ടും തന്നെ തറവാടില്ലാത്തവണ്ണം ഭക്ഷ്യ പോവില്ലേ? അതെല്ലാം പണ്ടുണ്ടാകുന്നുണ്ടല്ലോ. അമ്മയിലൊന്നും അറിയാണ്ട് കുടുങ്ങിയവനൊന്നല്ലോ. അള്ളാഹറിയാലോ അവന് പണം കൊടുത്തു, ഇവര് കൊടുത്തില്ല, അവർക്ക് ഭക്ഷ്യ കൊടുത്തു, ഇവർക്ക് കൊടുത്തില്ല. അപ്പൊ അതിനനുസരിച്ച് ഇയാളെ കൊടുത്ത് ചിലവിന് വരൂന്ന് പറഞ്ഞാൽ ഇതിന് പണം ഇല്ല കെട്ടിക്കൊള്ളാറില്ല. കാരണം മനസ്സിലിരിക്കുന്ന അമ്മയാണ്. ആ അപ്പ അപ്പ എന്തിരിക്കു പണം ഇല്ലാത്തവരെ കെട്ടാൻ കൊറച്ചാൾ മനസ്സിലിരിക്കും. ഭംഗി ഇല്ലാത്തവരെ കെട്ടാനോ അപ്പൊ മനസ്സിലിരിക്കും. ഈ ഭംഗി എന്നൊക്കെ പറയുന്നത് എല്ലാ അച്ഛനും മൊയ്തുക്കാത്ത ആളും കല്യാണം കഴിച്ചു. അപ്പൊ എന്റെ ചേട്ടന്റെ കൂടുതലാണ് കച്ചവട്ടി ചേട്ടൻ എന്റെ മൊയ്തു നീ എങ്ങനെ ഇവിടെ കെട്ടിയത്? ചേട്ടനൊന്ന് ആളെ അതിനെ പോലെ വരികയാണെന്നില്ല. കേറിപ്പോ കണ്ടുപോയില്ല ഭാര്യ. അപ്പൊ ചേട്ടു നീ എങ്ങനെ കെട്ടിയത്? മൊയ്തൊക്കെ പറഞ്ഞാൽ എന്റെ കണ്ടെത്തിട്ട് എന്റെ പൊത്ത് വെച്ചോക്കട്ടെ. അപ്പോ ഓരോരുത്തർക്ക് തോന്നലല്ലേ ഭംഗി. അപ്പൊ ഓരോന്നും അള്ളാഹുണ്ടായാലേ അത് നിയന്ത്രിക്കും. നമ്മൾ അള്ളാഹിന്റെ നിയന്ത്രണത്തിലൊന്നും കടന്നു ചെല്ലുന്നൊന്നുമില്ല.
നമ്മൾ ശ്രമിച്ചതും മതത്തിന്റെ നിയമം പറയുമ്പോ തെളിവിന്റെ ബഹുമാനപ്പെട്ട പെണ്ണിനും ധനം ഉള്ളതിന് വേണ്ടി അവളെ വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. പെണ്ണിന് ധനം ഉള്ളതിന് വേണ്ടി അവളെ വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. ഒരു ജമാലിഹ പെണ്ണിന് ഭംഗിയുള്ളതിന് വേണ്ടിയും വിവാഹം കഴിക്കാറുണ്ട്. ഒരു ഹസദിഹ പെണ്ണിന് തറവാടിത്തമുള്ളത് കൊണ്ടും വിവാഹം കഴിക്കാറുണ്ട്. ഒരു ദീനിഹ പെണ്ണിന് ദീനുള്ളത് കൊണ്ടും വിവാഹം കഴിക്കാറുണ്ട്. നിങ്ങൾ മറുപടി ീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച് നേരിട്ടോളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാ പെണ്ണിന് കനമുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് നബി പറഞ്ഞു. പറഞ്ഞില്ല. അങ്ങനെ ഒട്ടിൽ പറയും അത് ഹറാമാണെന്ന് നിൽക്കുന്നു പറഞ്ഞില്ല. സർവാടിത്തമുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഭംഗിയുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞില്ല. ചോദ്യം അവിടെ ബാക്കിയിട്ട് ഭംഗിയുള്ളവരെ ഞാൻ കെട്ടുള്ളൂ തന്നെ ഞാൻ ഭംഗിയില്ലാത്തവരെല്ലാം ബാക്കിയായി പോവില്ലെ. പണം ഉണ്ടെങ്കിലേ കെട്ടും തന്നെ പണമില്ലാത്തവരെല്ലാം ബാക്കിയായി പോവില്ലെ. അതുപോലെ തറവാടി പോകുന്നതിനെ കെട്ടും തന്നെ തറവാടില്ലാത്തവരെ ബാക്കിയായി പോവില്ലെ. അതെല്ലാം പണ്ടും കാണുന്നുണ്ടല്ലോ. അമ്മയിലൊന്നും അറിയാണ്ട് കുടുങ്ങിയവരൊന്നല്ലോ. അമ്മക്കറിയാലോ അവന് പണം കൊടുത്തു ഇങ്ങനെ കൊടുത്തില്ല അവർക്ക് പറ്റി കൊടുത്തു കൊടുത്തില്ല. അപ്പൊ അതിനനുസരിച്ച് ഇയാൾ കൊടുത്ത് ചെലവിന് വരൂന്ന് പറഞ്ഞിരിക്കാൻ എന്നിട്ട് പണം ഇല്ലേ കിട്ടിക്കൊള്ളാറില്ല. കാരണം മനസ്സിലിരിക്കുന്ന അമ്മയാണ്. ആ അപ്പ അപ്പ ചെയ്യൂ പണം ഇല്ലാത്തവരെ കെട്ടാൻ കൊറച്ചാൾ മനസ്സിലിരിക്കോ ഭംഗി ഇല്ലാത്തവരെ കെട്ടാനോ അപ്പ മനസ്സിലിച്ചു. ഈ ഭംഗി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർപ്പെട്ട അച്ഛനും മൊയ്തുക്കാരുടെ ആളും കല്യാണം കഴിച്ചു. അപ്പൊ എന്റെ ചേട്ടന്റെ മുഴുവൻ കച്ചോട്ടി ചേട്ടൻ എനിക്ക് എന്റെ മൊയ്തു നീ എങ്ങനെ ഇവിടെ കെട്ടിയത്. ചേട്ടനോ നാളെ പോലെ മൊഴിയാറുണ്ടില്ല. കേറിപ്പോ കണ്ടുപോയില്ല ഭാര്യ പറഞ്ഞു എന്റെ മൊയ്തു നീ എങ്ങനെ കെട്ടിയത്. മൊയ്തുക്ക പറഞ്ഞാൽ എന്റെ കണ്ടെടുത്തിട്ട് എന്റെ മൊത്തം വെച്ചോക്കട്ടെ. അപ്പോ ഓരോരുത്തർക്ക് തോന്നലല്ലേ ഭംഗി. അപ്പൊ ഓരോന്നും അള്ളാഹുണ്ടായാലേ അത് ചിന്തി നമ്മൾ അള്ളാഹിന്റെ ജീവിതത്തിലൊന്നും കടന്നിട്ടില്ലൊന്നും വേണ്ട എന്ത് മക്ബറയില്ല അനാചാരങ്ങൾ അവിടെ പോയി വിയാർത്തി എത്തി അപ്പൊ ബാക്കി വിവാഹമോ എന്ന് ഇബ്രാഹിന്റെ ധൈര്യം നമ്മളോട് ചോദിച്ചപ്പോ ഇബ്രാഹിന്റെ ഒരു പത്താമേ പറഞ്ഞ മറുപടി അനാചാരത്തിലൊന്നും പങ്കെടുക്കാതെ നമുക്ക് വിയാർത്തി ചെയ്തു വരുന്ന വരാവുന്നതാണല്ല. അത് ഇബ്രാഹിന്റെ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഒരു തെളിവെന്താണല്ലോ കാഴ്ചത്തിന്റെ അടുക്കൽ ആണും പെണ്ണും അന്യ ആണും അന്യമുണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അജിന് പോയവരോട് ചോദിച്ചു അന്യ ആണോ അന്യ പെണ്ണും കാഴ്ചത്തിന്റെ അടുക്കൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ തവാപ്പ് നമ്മൾ നിർത്തി വെക്കേണ്ടതില്ല നിർത്തി വെക്കേണ്ടതില്ല. അവിടുത്തെ ദ്വാരത്തിനൊന്നും ഭാഗ്യമൊന്നും കുറാനൊന്നും നിസ്കരിക്കുന്നു നമ്മൾ നിർത്തി വെക്കേണ്ടതില്ല. നമ്മൾ കൂട്ടിമുട്ടാത്ത രൂപത്തിൽ തവാപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പരമാവധി അതിൽ മാറി നിൽക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഒരു കൂട്ടർ ഒരു സ്ഥലത്ത് അനാചാരം ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് അവിടെ ഒരു സൽക്കരണം ചെയ്തുകൂടാ എന്ന് ഇസ്ലാമിലൊരു നിയമം ഇല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരൊരു സ്ഥലത്ത് പാർട്ടി പോലും വേർക്കുന്നത് വേറൊരു കൂട്ടർ അമ്മമാരെ തെറ്റിയിട്ടാക്കി ചെയ്താലും പണ്ഡിതന്മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാർക്ക് പാർട്ടി ഒരു വാക്സിനേഷൻ തെറ്റൊന്നും ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. അതായത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മഹത്തായ മഹൽ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ലാത്ത ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില ഉടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിനെ പഴവ് കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ല നേരെ മറിച്ച് പണ്ഡിത ധർമ്മം ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കർമ്മ നിർവഹിക്കും. കർമ്മ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന് തിരുനബിസല്ലല്ലാഹു പ്രഖ്യാപിച്ചിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽഫാത്തിഹ പറയുന്നതിന് പകരം ആദ്യമായി അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം സുഹൃത്തെ ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക. ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഇവിടെ യുവതികൾ ഇവിടെ നിർബന്ധരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിയില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത് നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മൊട്ടയടിച്ച് വീഴുവാനായിരുന്നു. ആരോ പറഞ്ഞ അദ്ദേഹം മൊട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായി. പിന്നെ പത്തുപേരെ കൊണ്ടുകൂടി മൊട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മൊട്ടയടിപ്പിച്ച അദ്ദേഹം സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ചിറകിയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് സാർ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹരാനെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിനെ നിരക്കാത്ത ചടങ്ങായിട്ടോ പരിചയപ്പെടുത്തുന്ന
അഥവാ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ എന്ന് കൂടി ഓർമ്മപ്പെടുന്നു. മഹർ ഈ വിഷയം പറഞ്ഞവിടെ നിർത്തുന്നു. മഹർ ഈ വിഷയത്തിൽ ഒരു ഒരു പരിബന്ധം കൂടി ഞാൻ പറഞ്ഞ് ആ വിഷയം നിർത്തി. മഹർ കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. മഹർ കൊടുക്കാതെ കേരളത്തിൽ ഇന്ന് വരെ ഒരു മുസ്ലിമും വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഉണ്ടോ? ഇല്ല. ഇപ്പൊ മഹർ കൊടുക്കുന്നുണ്ട്. മഹർ കൂട്ടുന്നതിന് എതിരായിട്ടല്ലാതെ മഹർ ചുരുങ്ങുന്നതിനെതിരായി ഒരിക്കലും ഒരു ചർച്ച ഇസ്ലാമിൽ വന്നില്ല. എനിക്കറിയാം 70 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് എനിക്കിപ്പോൾ എടുത്തു തരാറിയും. അദ്ദേഹത്തിന്റെ മക്കൾ പെൺകുട്ടികൾ 35-40 വയസ്സായിട്ട് എടുക്കുകയാണ് അറബി. കാരണം മഹർ കൊടുക്കാൻ കഴിയുന്ന മുതലാളിമാര് വിവാഹം കഴിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് ബാക്കിയാകുന്ന കാര്യം പെൺകുട്ടികൾ 30-35 വയസ്സുള്ള പെൺകുട്ടികൾ, കാരണം മഹർ കൊടുക്കാൻ വലിയ പണക്കാരനും അയാളെ മക്കൾക്ക് മഹർ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ മഹർ വലിയ ഇതുകൊണ്ടാണ് ശൈഖ് സായിബത്തെ സിന്ദൂഖ് സവാരിത്തൊക്കെ മഹർ കൊടുക്കുന്ന ആൺകുട്ടിയൊക്കെ സഹായിക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കിയിരിക്കുക. കാരണം മഹറിന്റെ ആധിക്യം കൊണ്ട് പെൺകുട്ടികളെ വിവാഹം നടക്കുന്നില്ല, ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഇത് അറേബ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അറേബ്യയിൽ അറിയില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ മുസ്ലിം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെ ഉള്ളത് ചിലപ്പോ ചില സ്ത്രീ ഒരു മുതലാളിയുടെ വിവാഹം എനിക്ക് പുതിയാപ്പുഴയായിരിക്കുന്നുള്ളൊന്ന് തൊഴിലാ പാവപ്പെട്ടോ വിചാരിക്കാം. അപ്പോ പല പൈസ ഇല്ലാത്തതുകൊണ്ട് മുതലാളിയെ കിട്ടുന്നില്ല, അവിടെ കിട്ടും. അപ്പൊ മുതലാളിയെ കിട്ടണമെന്നും പാവപ്പെട്ടവൻ വിചാരിക്കുന്ന വകയിലുള്ള ഒരു മുസ്ലിമത്തെ അവിടെ ഉള്ളത്. പാവപ്പെട്ടവൻ അങ്ങനത്തെ ആളെ വിചാരിക്കണ്ട, പാവപ്പെട്ടവനെ എടുക്കണം വിചാരിക്കണം. മുതലാളിമാര് മുതലാളിമാരെ വിവാഹം കഴിച്ചോട്ടെ, പാവപ്പെട്ടവർ പാവപ്പെട്ടവർ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. അതേസമയത്ത് ഇതൊരു നല്ല കാര്യമാണെന്ന് നിങ്ങളൊക്കെ സ്ത്രീധനം വാങ്ങണം എന്ന് നമ്മൾ പറയുന്നില്ല. സ്ത്രീധനം വാങ്ങാത്തത് കൊണ്ട് ഒരാൾ നമ്മൾ കുറ്റവും പറയുന്നില്ല. അതേസമയം സ്ത്രീധനം വാങ്ങിയവരൊക്കെ ഇസ്ലാമിന് എതിരാണെന്ന് പറയുമ്പോ വാങ്ങാത്ത അവസ്ഥത്തിൽ പെട്ടുപോയതാണോ എന്നാണ് നമ്മള് നേരത്തെ ഇവിടെ പ്രതികർത്ഥം. പിന്നെ ഒരാൾ ഞാൻ വിവാഹത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാനും പാടില്ല. അപ്പൊ നമ്മൾ എടുത്ത് അവന് പൊളിഞ്ഞു പോയി. ഇല്ലാതെ തന്നെ ഒരു സംഗതി ലോകമാന്യെന്നായിട്ട് പറയാം. നമ്മളൊരു തൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് ആ പുറത്തു വരാൻ പാടില്ല. അത് അള്ളാഹു നമ്മൾ തമ്മിലുള്ളൊരു വിഷയമാണ്. പഠിച്ചവന് വേണ്ടി ചെയ്തൊരു കാര്യം. അത് പിന്നെ ഇങ്ങനെ ഞാൻ 2 അച്ഛന് വിളിക്കുന്നു, ഞാൻ 3 അച്ഛന് വിളിക്കുന്നു എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ചെയ്ത അവന് പൊളിഞ്ഞു പോകും. നമ്മളെ തലത്തിൽ വരുന്നവർക്ക് നന്നാവില്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാം, ചെയ്ത അവര് അത്തരം അവരുകളും വിളിച്ചു പറയും. അത് വിളിച്ചു പറഞ്ഞാൽ അതുകൊണ്ട് ഗുണത്തിലേറെ ദോഷം സംഭവിച്ചത് സഹോദരന്മാരെ. അപ്പൊ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതേസമയം ഖുർആനെതിരെ നമ്മൾ മക്കരി പറയണം. ഖുർആൻ അല്ല പറഞ്ഞാലും ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാ ഫൈൻ തിബിനലക്കും ചെയ്യിൽ വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ ഫഖുലൂഹു ഹനീഅ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ല പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മക്കരെ പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത വർഗത്തിനെ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ നിയമം ഇതാണ്. പക്ഷേ സമൂഹത്തിൽ അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സാധുക്കൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങലൊരു നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണെന്നും വിചാരിച്ചിട്ട് അതിനു വേണ്ടി തുണിയാതെ പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിക്കുമ്പോ പാവപ്പെട്ടവർ അവര് ചോദിക്കരുത്, ചോദിക്കരുത്, ഇതെല്ലാം ചോദിക്കരുത്. ഇനി അവർക്ക് കൂടി വരെ പണക്കാരായ ആളുകൾ പാവപ്പെട്ട കുടുംബത്തിൽ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് ചോദിക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് ഒരു കോടി ചെറു പോയിട്ട് ഒരു ചെറ്റപ്പുറയിൽ വിവാഹം കഴിച്ചാൽ ആ കുടുംബത്തിൽ ഒരു കാലത്ത് സമാധാനം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ നീ കവർ ചെയ്ത് പോകാൻ ഈ കുടുംബത്തിന് കഴിയില്ല. അപ്പൊ എപ്പോ നോക്കിയാലും ഇവരെ കുടുംബങ്ങൾ തമ്മിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ പണക്കാർ വിവാഹം കഴിച്ചിട്ട് പണക്കാര മക്കളെ തന്നെയാണ്, സാധുക്കൾ വിവാഹം കഴിച്ചിട്ട് സാധുക്കൾ മക്കളെയാണ്, സാധുക്കൾ പണക്കാരെ കെട്ടിയാലും അങ്ങനെ തന്നെയാണ്. സാധുക്കൾ പണക്കാർ വിവാഹം കഴിച്ചാലും കുടുംബങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു പോകൂല. കാരണം ചേട്ടൻ കെട്ടി ഭയങ്കര ഒരു പണക്കാരൊക്കെയാണ്, ഇവൻ കെട്ടിയത് വളരെ പാവപ്പെട്ട ചേട്ടപ്പേര്. ഇത് രണ്ടും കൂടി വരുന്ന ഒരു വീട്ടിൽ അപ്പൊ എന്തായി ആ വീട്ടത്തിൽ എപ്പോഴും ഈ ചേട്ടത്തിന്റെ ഭാര്യയും അച്ഛന്റെ ഭാര്യയും തമ്മിൽ ഇങ്ങനെ ഇവൾ ഒരു കുണ്ടിലായിരുന്നു, അവന്റെ പണക്കാറ്റിയത് ഇവളൊന്നിനും കൊള്ളാത്തവളാണ്. ഉമ്മാക്കൂട്ടാവുന്ന ധാരണ മറ്റേ കുടുംബത്തിലെന്നും പ്രശ്നങ്ങളുണ്ടാവും. 100 അനുഭവങ്ങൾ ഇപ്പോഴും ഞാൻ പറയും.
ഞാൻ ഈ സിറാജ് ഗ്രൂപ്പിന്റെ എളിയ പ്രവർത്തകനായതുകൊണ്ട് പലരും നേരത്തെയും പ്രശ്നങ്ങളും പറയും. ഞാൻ തിരുത്തേണ്ടാവുന്നതല്ല. അപ്പൊ അവർ പറയുന്ന 100 പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കിട്ടാ പറയും. ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ വിവാഹത്തിന് സഹായങ്ങൾ സംഘടിപ്പിക്കുക പരമാവധി. എസ് എസ് എഫും എസ് ഒക്കെ ചെയ്തൊക്കെ ചെയ്യുന്നതാ. 50-ാം മാസത്തിൽ 50 കുട്ടികളെ കല്യാണം, 40-ാം മാസത്തിൽ 40 കുട്ടികളെ കല്യാണം, സിറാജുള്ളതിന്റെ 10-ാം മാസത്തിൽ 20 കുട്ടികളെ കല്യാണം. ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പൊ എന്തായി, പാവപ്പെട്ടവർക്ക് അവരോട് അനുയോജ്യമായ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മനസ്സമാധാനം. പടക്കാർക്ക് പടക്കാരുമായി ഇനിയിപ്പോ സാധനമുണ്ടാവും. നേരം നിങ്ങൾ ആലോചിച്ചോക്ക്, ഭയങ്കര വട്ടിരിട്ട് വണ്ടിയിൽ മുതലാളി വരികയാണ്, വണ്ടി വണ്ടി നിർത്താൻ സ്ഥലമുണ്ടോ ഭാര്യ വീട്ടിൽ? ഇല്ല. പിന്നെ വണ്ടി ഒന്ന് പോവോ? ഇല്ല. ഇയാളെ ബിസിനസ് നിർത്തിയിട്ട് ഇയാൾ വട്ടിരിട്ട് വണ്ടി ഒന്ന് വെച്ച് നിന്ന് മെച്ചിന് ലക്ഷക്കണക്കിന് ബിസിനസ് ചേർന്ന ആളായി ഇയാള്. ഇയാള് 24 എം കെ കിട്ടുന്ന സാഹിബ് ഒരു ചെറ്റപ്പറയുടെ കല്യാണം വെച്ച് നിൽക്കുക. പിന്നെ അയാൾക്ക് ബുദ്ധിമുട്ട് എത്രയാണ്? തന്നെ പിന്നെ തീരണം. ഒട്ടാകെ ഇത് ആ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി ഇയാളെ ബിസിനസ് നിർത്തി വട്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരോട് അനുയോജ്യമായ വാർഷിക എന്നിട്ട് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ സഹായിക്കാം. ഇതാണ് ശാസ്ത്രീയമായ മാർഗം. നമ്മൾ പത്തുകൊണ്ട് ഖുർആനിലേക്ക് വകയിൽ കൊടുക്കണ്ട. നമ്മൾ ഇതിലാവരി നമ്മളെ വകയിൽ മതത്തിൽ നിയമുണ്ടാക്കി പറയാൻ നിർത്തിയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഹറാമാണെന്ന് പറയാൻ പഠിക്കുന്നത്. അതേസമയത്ത് നിരുത്സാഹപ്പെടുത്തുകയല്ലാതെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. എന്റെ ചോദ്യം ആലുവ ശരീരത്തിനെ സംബന്ധിച്ചാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ തരീക്കത്തിനെ കള്ളത്തരീക്കത്തെന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഇവരെ അനുകൂലിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആധികാരികമായ ഒരു മറുപടി പ്രതികരിക്കുന്നു. ആലുവ തരീക്കത്തിന് സുൽത്താൻ തുറന്ന തരീക്കത്ത അതാ. അതിന്റെ സെയ്ഫിന്റെ പേര് കുട്ടിക്കറിയോ? ആ സെയ്ഫിന്റെ പേര് കുട്ടിക്കറിയോ? അറിയാത്തതായി അല്ല. യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖ് ആരാണെന്ന് അറിയാവോ? അറിയില്ല. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഷാ ഖാദി എന്ന് പറയുന്ന ഒരു ഷിയാ വിശ്വാസക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ തരീഖത്തിൽ പഴച്ചതും ആണ്. ഏങ്ങാട് തരീഖത്തിനെ സംബന്ധിച്ച് വിനീതനായ ഞാൻ പ്രസംഗിച്ച കേസറ്റുകൾ ഉണ്ട്. ആ കേസറ്റിൽ ആ ശേഖന്മാരെ സംബന്ധിച്ച് വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ പുസ്തകങ്ങൾ മുസാരി കഥയിൽ പോലുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ തെരീഖത്തിന്റെ വേങ്ങാട് കല്ലായി അബ്ദുബ എന്ന് പറയുന്ന ആളുടെ ഷെയ്ഖ് അദ്ദേഹം തന്നെയാണ് ഈ ആലുവ സുൽത്താന്റെയും ഷെയ്ഖ്. അത് ഷിയാ വിശ്വാസക്കാരായതുകൊണ്ട് ആ തെരീഖത്തിൽ പഴച്ചതാണ്. അതിൽ മുസ്ലിമീങ്ങൾ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ നേരത്തെ സിറാജുള്ളതിന്റെ റോഡ് ഫണ്ടിന് ഒരു ടോക്കൺ പറഞ്ഞു. കിട്ടാത്തവർക്ക് അതൊന്ന് വാങ്ങുകയും വേണം, കൊടുക്കാത്തവർക്ക് കൊടുക്കുകയും വേണം. സിറാജുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. അതിൽ റോഡ് ഞാൻ എം പി അല്ല, എം എൽ എ അല്ല, പഞ്ചായത്ത് മെമ്പറും അല്ല. ഇപ്പൊ റോഡ് ഉണ്ടാക്കാൻ 15 ലക്ഷം തുറക്കണം. ഒരു 10 രൂപയെങ്കിലും കൊടുത്ത് ജില്ലയിൽ ഓരോ ടോക്കൺ ചൈനോർക്ക് വാങ്ങാൻ തരുന്നില്ല. അതുപോലെ സഹോദരങ്ങളെ, ഈ മുഖാമുഖം ഇത്ര ഭംഗിയായി നടത്താൻ സഹകരിച്ച മുഴുവൻ ആളുകളോടും വളരെയധികം കൃതജ്ഞതയുണ്ട്. നമുക്ക് കൂട്ടമായി ദുആയിരുന്നു ഇൻഷാ അല്ലാഹ് പിരിയാം. ദുആയിൽ സംബന്ധിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ വേദിയിൽ ഉണ്ടാകണം. പിന്നെ ഇത് കഴിയുമ്പോൾ പുറത്തേക്കിറങ്ങി മുഖാമുഖത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടിയില്ല, സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ഉമ്മാക്കി ഇവിടെയും പ്രയോഗിക്കാം. അതുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ പന്മന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃപേടി നിരവധി കത്തുകൾ കൈമാറി അവസാനം 9 മണിക്ക് 2 കൂട്ടരും തമ്മിൽ വ്യവസ്ഥ എഴുതാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായതിനു ശേഷം 9 ബഹുമാനപ്പെട്ട ഇസ്തി സഹാബി, വിളിഞ്ഞ മുഹമ്മദ് സഹാബി, സാറുക്കളായ 1-2 പ്രവർത്തകരും എല്ലാം ചേർന്ന് അവിടെ പോയി ആ വ്യവസ്ഥ എഴുതാൻ എല്ലാം നിശ്ചയിച്ച് അവരും കൂടി സമ്മതിച്ച 2 സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഫിറ്റ് ചെയ്ത ടൈമിൽ 9 പോകാനിരിക്കുമ്പോൾ മഹാനായ പേരോട് ഉസ്താദം കാണും അതിൽ കൂടിയേക്കുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. ഇന്ന് അവർ കത്ത് തന്ന് നാളത്തെ വ്യവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആ കത്ത് ഞാനിവിടെ വായിക്കുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീൻ രജിസ്ട്രേഡ് പന്മന യൂണിറ്റ് 2 SYS പന്മന യൂണിറ്റ് സെക്രട്ടറി. സുഹൃത്തെ, താങ്കൾ 28/5/2005 തന്ന കത്ത് പ്രകാരം 4/6/2005 നടത്താൻ തീരുമാനിച്ച സംവാദത്തിന്റെ കരാറെടുത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ നടത്താൻ പറ്റാത്ത വിവരം അറിയിച്ചിരുന്നു. KNM ജില്ലാ പ്രസിഡന്റ് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ടും KNMലെ പണ്ഡിതന്മാരുടെ അസൗകര്യവുമാണ് കാരണം. കൂടുതൽ വിശദമായി അവിടുത്തെ പ്രവർത്തകൻ നിസാർ അന്വേഷിച്ചപ്പോൾ നെടുവത്തുൽ
മുജാഹിദീന്റെ ജില്ലാ പ്രസിഡന്റിന് ടൈഫോയിഡ് ബാധിച്ച് കിടക്കുകയാണ്. അത് ഇവര് രണ്ടു ദിവസം മുമ്പ് കത്ത് തരുമ്പോഴും ടൈഫോയിഡ് ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ടൈഫോയിഡ് പിടിച്ചു. പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാവിന് വയറിളക്കവും ബാധിച്ചു, അത് ചിലപ്പോ പേരോസ്താദ് വംശിന്റെ പേരിലായിരിക്കാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ കേൾക്കുക, കൂടാതെ കെ എൻ എമ്മുമായി നടത്തുന്ന സംവാദത്തിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ കേരള ജമിയത്തുല്ലമയുടെ അംഗീകാരം കിട്ടേണ്ടതുള്ളത് കൊണ്ട് താങ്കളുടെ സംഘടനയുടെ കത്ത് സെക്രട്ടറി കേരള ജമിയത്തുല്ലമ സംസ്ഥാന കമ്മിറ്റി ദാരദൂർ കോംപ്ലക്സ് പുളിക്കൽ മലപ്പുറം എന്ന അഡ്രസ്സിൽ തരണമെന്ന് താല്പര്യപ്പെടുന്നു. അതിനുശേഷം രണ്ട് പഞ്ചായത്ത് സംഘടനകൾ തമ്മിൽ കരാറെഴുതി സ്നേഹസംവാദത്തിന് കെ എൻ എം തയ്യാറാണെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ സെക്രട്ടറി ഒപ്പിട്ട കത്താണ്. ഇതുവരെ കത്തുകൾ കൈമാറി നാളെ രാവിലെ വ്യവസ്ഥ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഇനി മുജാഹിദിന്റെ സെൻട്രൽ ഓഫീസിലേക്ക് വീണ്ടും കത്ത് എഴുതണമെന്ന് ആ പാവപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ കൊണ്ട് എഴുതിച്ച ഈ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ എറണാകുളത്തും കോഴിക്കോട്ടും നടന്ന രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പിന്റെ സമ്മേളനത്തിൽ തെക്കൻ കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി സലഫി മസ്ജിദ് പുതുതായി ഉണ്ടാക്കി ഇവിടെ അനൈക്യം ഉണ്ടാക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ തെക്കൻ കേരളത്തിലെ പ്രബലരായ മുസ്ലിം ജമാഅത്തുകൾ, ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നു, 98% മുഅ്മിനീങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുകാരാണ്, സുന്നികളാണ് എന്ന കാരണത്താൽ ഇവിടുത്തെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റികൾക്ക് ഈ വഹാബികളെയും ജമാഅത്തെ ഇസ്ലാമിയെയും ബിദഅഈ കക്ഷികളെയും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് തീർത്തു പ്രഖ്യാപിച്ചിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ വേവാത്ത പരിപ്പ് തെക്കൻ കേരളത്തിൽ വേവിക്കാമെന്ന് കരുതിയാൽ അത് സാധ്യമല്ലേ അല്ല എന്ന് ആത്മാർത്ഥമായി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സംവാദത്തിന്റെ എഗ്രിമെന്റിൽ നിന്ന് കരാറിൽ നിന്ന് രാവിലെ നടക്കേണ്ടിയിരുന്നത് ഒഴിവായെങ്കിലും നാളെ ആലപ്പുറത്ത് യൂണിറ്റ് എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന മഹത്തായ വിശദീകരണ സമ്മേളനത്തിൽ എഴുതി അടക്കമുള്ള ഈ പ്രദേശത്തെ അഭിനസുന്നതി വജമാനത്തിന്റെ ഹദിനീങ്ങൾ അതിൽ സംബന്ധിച്ചുകൊണ്ട് ഈ കരാറിൽ ഒഴിവായ തെളിവ് സഹിതം അവതരിപ്പിച്ചുകൊണ്ട് നാളെ ആലപ്പുറത്തുമൊക്കെ, അതായത് കൊല്ലം ജില്ലയിലെ തേവനക്കരയ്ക്കടുത്ത് ആലപ്പുറത്തുമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഈ വേദിയിൽ ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഇവരുടെ സ്ഥിരം തട്ടിപ്പിന് അള്ളാഹു ഇന്ന് തന്നെ തന്ന ഒരു സാക്ഷിയാണല്ലോ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ സദസ്സിൽ ബോധ്യപ്പെടുത്തി വാക്കുകൾക്ക് തൽക്കാലം വിട. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാഅള്ള നമുക്ക് തുഴയിലെന്ന് തിരിയാം. അതിനു മുമ്പ് അതിന്റെ ആദ്യത്തും രണ്ടാമത്തെ കത്തുള്ള കാര്യം സഹോദരന്മാരെ എല്ലാരോടും പറയാം. അതെ, ആ കത്തയക്കാൻ ഇവരെന്താ പറയുന്നത്? പൊളിക്കലിൽ ഉള്ള ആളുകൾക്ക് നമ്മൾ കത്തയച്ച, അതെ, ഇവ അവിടുത്തെ കക്ഷികള് ഇവന്താ കന്മനാ വന്മനാന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവർ പറയുന്നത് പൊളിക്കലുള്ളവരായിക്കട്ടെ ഞങ്ങൾക്ക് കത്തയച്ചാൽ ഞങ്ങൾ വരുന്നു. അപ്പൊ പൊളിക്കലേക്ക് അത് പേരോടൊന്ന് നോക്കണോന്ന് ഞാൻ ചോദിച്ച അസ്സാം കലാത്തത് കാണിച്ചിരുന്നു. മൗലവി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നന്ദേ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു അത് ഭയാനും തെൽബീസിൽ തെർബിയാന്നുള്ള സാധനം ഇവിടുത്തേക്ക് അതിൽ കണ്ടതാണ്. അവർക്ക് കാണിച്ചു ചോദിച്ചു നമ്മുടെ കുട്ടികൾ, അവൻ അമ്മ ഞാൻ കണ്ടിട്ടില്ല തങ്ങളെ എതിർത്തത്. അപ്പൊ അസ്സാമിന്റെ രാത്രി ഇല്ലാത്തൊരു ഉത്തരവി റാഫിമാമിന്റെ പേരിൽ വെച്ചു കെട്ടിയിട്ട് ഇന്ന് വരെ അച്ചടിക്കാത്ത ഒരു കിതാബിന്റെ പേര് പറഞ്ഞിട്ട് എന്നൊന്നില്ല എന്നൊന്നും ഇഷ്ടപ്പെടുത്തിയതാണ് അസ്സാമിന്റെ രാത്രി പേരോട് കഴിഞ്ഞു. അവസാനം പച്ച കള്ളമല്ലാതെ പറയുക എന്ന് പറഞ്ഞു. പിന്നെന്തുണ്ടായി കഴിഞ്ഞു ഒത്തുകൂടി കൊടുക്കണം. പിന്നീട് മുജാഹിദികൾ അന്ന് ഞാൻ കണ്ണ പ്രസിഡന്റ് വിജയത്തിന്റെ 2000 ശേഷം മതകൂര് ഗ്രൂപ്പിന്റെ ആൾക്കാരും മറ്റേ ഗ്രൂപ്പുകാരും വേർതിരിഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ നുണ പറയുന്ന ബന്ധങ്ങളാണ് ആൾക്കാരും അരി മുജാഹിദികളിൽ. അപ്പൊ ആരാ നൽകിയത്? അബ്ദുറഹ്മാൻ മൗലവി എന്നൊരാൾക്ക് പാലക്കാട്ടെ അയാൾ നുണ പറയൽ ബന്ധം തട്ടിയിട്ട് ഒന്നാം പാട്ട് പറഞ്ഞാണ് അയാൾക്ക് ആറ് റെക്കോർഡാണെന്ന് അപ്പൊ സമ്മാനിക്കുന്നത്. ഈ സോപ്പ് കിട്ടിയ വിവരം മുജാഹിദികൾ സമ്മതിച്ചപ്പോ പറഞ്ഞു ഞാനത് വാഴക്കാട്ടെന്ന് പറഞ്ഞു. ഈ അവിടെ തന്നെ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരി കുട്ടികൾ എന്റെ പ്രസംഗം ഇതേപോലെ വീഡിയോയിൽ പിടിച്ചതിന് ശേഷം വീഡിയോ തെറ്റ് പൊടിച്ച് അതേ മൗലവിനെ കാണാൻ മൗലവിനോട് ചോദിക്കാൻ എത്ര കറവ് പറയുന്ന നുണമായ ലക്ഷത്തിൽ പറഞ്ഞു സമ്മാനിക്കുകയാണ്. മൗലവി പറഞ്ഞു അന്ന് രണ്ടു മൂന്ന് മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് പ്രസംഗ വേണം ഒന്ന് നുണമ പറയൽ, അങ്ങനത്തെ കുറേ മത്സരങ്ങൾ
അവന്റെ മുന്നിൽ കാണിച്ചു. ഇത് മുഴുവൻ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ വീഡിയോ പിടിച്ചെടുത്തിട്ട് പാലക്കാട്ട് ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ കൂടെ പൗലമിനെയും നോപ്പിന്റെ വൃത്തിയും ഒക്കെ കൂടി വീഡിയോ പിടിച്ച് എന്നെ കൂടി വീടിച്ചെന്റെ കൈ പുറത്താക്കി മനസ്സും കിട്ടുന്നുണ്ടേ കൊടുത്തിട്ട് അവൻ ഞാൻ പറഞ്ഞു വരുന്നത് പച്ച കള്ളവർ അവിടെ ഞാൻ പാത പോലെ അപ്പൊ കുട്ടികൾ എത്ര സ്വകാര്യം ഐഎസ്എമാരെ നമ്മൾ കണ്ടിട്ട് അവസാനം കുടുങ്ങുന്നു കണ്ടപ്പോ ഐഎസ്എമാര് പറഞ്ഞു കേരള കണ്ടീറ്റർ നമ്മൾ കണ്ടുകൊണ്ടോ അപ്പൊ നമ്മുടെ എത്ര സമയത്തെ കുട്ടികൾ വന്ന് കേരള കണ്ടീറ്റർ ഞങ്ങളോട് കത്തയച്ചിട്ട് വരട്ടെ ഞങ്ങൾ കത്തേണ്ടോന്ന് പിന്നെ ഞങ്ങൾ അവർ കത്ത് കൊടുക്കാം ബിജെപി വരെ കത്തിയിട്ടില്ല ഇത് ഞാനിവിടെ കണ്ടത് ഇപ്പൊ പറഞ്ഞ കേരള കണ്ടീറ്റർ കത്തുകൊണ്ടോ കേരള കണ്ടീറ്റർ വരട്ടെ കുറിച്ച് കത്ത് തരണോ പിന്നെ ഞങ്ങൾക്ക് അപ്പാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ജയങ്ങൾ
ഞങ്ങൾ പറഞ്ഞു വിശദീകരിച്ച് അവരെ ശ്രമിച്ചിട്ടുള്ളൂ. തെറ്റാകാമെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഞങ്ങൾ നിവർത്തിച്ചിട്ടുള്ളൂ. അത് ഈ നാവും കൽപ്പും എല്ലാ രാജാവാകുന്ന ഈ സാക്ഷിയാണ്, നിന്റെ മനസ്സുകളും സാക്ഷിയാണ്, നിന്റെ മുഖീങ്ങളും സാക്ഷിയാണ്. ഞങ്ങളെ ഹപ്പിന്റെ നേര് അടികളും നിർത്തി ഹപ്പിന്റെ നേര് അമ്മയെ ധരിപ്പിക്കണം. ഞങ്ങളെ വാക്കുകൾക്കും മനസ്സിലും അതുപോലുള്ള സർവകാലികൾക്കും സാധാരണക്കും നേതാക്കൾക്കും ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകന്മാർക്കും നീ ദീർഘായുസ്സും ആരോഗ്യത്തും വർക്കത്തും വേണ്ടി കൊടുക്കണം. ചോദ്യം ചോദിച്ച മുസ്ലിമീങ്ങൾക്കും മറുപടി കേട്ടവർക്കും ചോദ്യത്തിന് മറുപടി പറഞ്ഞ ധാതുക്കളായ ഞങ്ങൾക്കും ഞങ്ങൾ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകുകയും നിലനിർത്തുകയും ചെയ്യണം. ഞങ്ങളെല്ലാവർക്കും പറഞ്ഞു ചെയ്യണം. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും സച്ചരങ്ങളിൽ ഉൾപ്പെടുത്തി തിരിച്ചു പോകാനുള്ള ഭാഗ്യമുള്ളവർക്ക് നീ ഉൾപ്പെടുത്തി തരണം. ഞാൻ പ്രശ്നിച്ചത് കൂട്ടത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ 1035 വരെ പഠിച്ചാ ഈ പറയുന്നത് 35 വരെ Allah, Allah, Allah.
ഇല്ല
Gracias.